കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ കരുത്തു നേടുന്നു. ഇന്നലെ കെ സുധാകരനെതിരെ കെസി ജോസഫ് മാഞ്ഞടിച്ചിരുന്നു. കേരളത്തിലെ കോൺഗ്രസിൽ കെ സുധാകരൻ കരുത്തനാകുന്നു. കണ്ണൂരിൽ എങ്ങനെയാണോ കരുത്തനായത് അതുപോലെയാണ് സുധാകരന്റെ നീക്കം. രാഹുൽ ഗാന്ധിയുടെ ഉറച്ച പിന്തുണ അദ്ദേഹത്തിനുണ്ട്. കെസി വേണുഗോപാലിന്റെ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും മുഖം തിരിഞ്ഞു നിൽക്കുന്നു സുധാകരനോട്. ഇപ്പോഴും അവർക്ക് പരിഭവമുണ്ട്, പിണക്കമുണ്ട് സുധാകരനോട്. പക്ഷേ അദ്ദേഹം അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇന്നലെ ഉമ്മൻചാണ്ടിയുടെ അടുത്ത അനുയായിയും മുൻ മന്ത്രിയുമായ കെസി ജോസഫ് സുധാകരനെതിരെ ആഞ്ഞടിച്ചിരുന്നു. സുധാകരൻ ഗ്രൂപ്പിന്റെ വക്താവാണ് എന്നായിരുന്നു ജോസഫിന്റെ ആരോപണം. തുടർന്ന് അദ്ദേഹം സുധാകരനെ തേജോവധം ചെയ്യുന്ന തരത്തിൽ ആഞ്ഞടിച്ചു. കോൺഗ്രസ് എപ്പോഴും ഗ്രൂപ്പുകളുടെ പാർട്ടിയാണ്, ഗ്രൂപ്പ് മാനേജർമാരുടെ പാർട്ടിയാണ്. അതിനെയൊന്നും തരണം ചെയ്യാൻ സുധാകരന് കഴിയില്ല. സുധാകരനെ അധ്യക്ഷനാക്കിയതിൽ മുതിർന്ന നേതാക്കൾക്ക് എതിർപ്പുണ്ടെന്നും കെ സി ജോസഫ് തുറന്നടിച്ചു. കെ സി ജോസഫിന്റെ ഈ തുറന്നടിക്കൽ കോൺഗ്രസിൽ ചർച്ചാ വിഷയമായി. സുധാകരനെതിരെ വമ്പൻ ലോബി തന്നെ കോൺഗ്രസിലുണ്ട്. എതിരാളികളാണ് കൂടുതലും, പ്രത്യേകിച്ചും നേതാക്കൾ. എന്നാൽ അണികളെ കൂടെ നിർത്താൻ സുധാകരന് എപ്പോഴും കഴിയുന്നുണ്ട്. കണ്ണൂരിൽ അദ്ദേഹം അത് തെളിയിച്ചു. കണ്ണൂരിൽ അദ്ദേഹം കരുത്തനായത് അണികളുടെ ശക്തി കൊണ്ടാണ്. അണികൾക്കൊപ്പം എപ്പോഴും പ്രവർത്തിക്കുന്ന നേതാവ്, അണികളുടെ സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കുന്ന നേതാവ്, ഇതാണ് കണ്ണൂരിൽ സുധാകരൻ ഉണ്ടാക്കിയ ഇമേജ്. ആ ഇമേജ് കെ പി സി സി അധ്യക്ഷനാകുമ്പോഴും കാത്തു സൂക്ഷിക്കാൻ സുധാകരൻ തീരുമാനിച്ചിരിക്കുന്നു. മാത്രമല്ല, അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി പുതിയ ഗ്രൂപ്പ് സമവാക്യം ഉരുത്തിരിയുന്നു. കെ മുരളീധരൻ അദ്ദേഹത്തിന് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. മുരളീധരൻ ടീം ഇപ്പോൾ സുധാകരനൊപ്പമാണ്. കരുത്തനാണ് മുരളീധരൻ, പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത്. കേരള രാഷ്ട്രീയത്തിൽ കരുത്തനാണ് വടകര എം പിയായ കെ മുരളീധരൻ. വടകര എം പി എന്ന നിലയിൽ മാത്രമല്ല, കരുണാകരന്റെ പുത്രൻ എന്ന നിലയിലും മുരളീധരന് കോൺഗ്രസിൽ ശക്തിയുണ്ട്. ആ മുരളീധരൻ ഇപ്പോൾ സുധാകരന് കൈകൊടുത്തിരിക്കുന്നു. സുധാകരന് എല്ലാ പിന്തുണയും മുരളീധരൻ നൽകിയിരിക്കുന്നു. ഇതോടുകൂടി സുധാകരന്റെ കരുത്ത് വർദ്ധിക്കുകയാണ്. എതിരാളികളാകട്ടെ, തക്കം പാർത്തിരുന്ന് തന്നെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹം തിരിച്ചറിയുന്നു. മുരളീധരനും സുധാകരനും കൂടി ചേർന്നതോടെ കോൺഗ്രസിൽ പുതിയ ഗ്രൂപ്പ് സമവാക്യം രൂപീകരിക്കുന്നു, പ്രത്യേകിച്ചും ഐ ഗ്രൂപ്പിൽ. ആ ഐ ഗ്രൂപ്പിൽ കരുത്തരാണ് മുരളീധരനും സുധാകരനും. രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിൽ നിന്ന ഈ നേതാക്കൾ ഇപ്പോൾ ഒന്നിച്ചിരിക്കുന്നു. ഇതോടെ പുതിയ കെ പി സി സി അധ്യക്ഷന് കരുത്ത് വർദ്ധിക്കുകയാണ്.